വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കൂട്ടി 290 രൂപയാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ച മുമ്പ് 160 രൂപ കുറച്ച ശേഷമാണ് കുത്തനെ കൂട്ടിയത്. വിവരങ്ങളുമായി സിബി സി ജോസഫ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. സിബി, വളരെ സമർത്ഥമായ ഒരു കണ്ണിൽ പൊടിയിടലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. രണ്ടാഴ്ച മുമ്പ് 160 രൂപ കുറയ്ക്കുന്നു, അതിനുശേഷം കൃത്യം രണ്ടാഴ്ച ആകുമ്പോൾ 290 രൂപ കൂട്ടുകയും ചെയ്യുന്നു. എന്താണ് ന്യായം പറയുന്നത് കേന്ദ്രം? സിജു, ഇപ്പോൾ പാചക വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വിലയാണ് ഇപ്പോൾ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതായത് 19 കിലോ സിലിണ്ടറിന് 290 രൂപയാണ് കൂട്ടിയത്. ഇതോടെ കൊച്ചിയിലെ സിലിണ്ടറിന് 1747 രൂപ 50 പൈസയും ദില്ലിയിൽ 1731 രൂപ 50 പൈസയുമായി. കഴിഞ്ഞ മാസം 1ാം തീയതി വാണിജ്യ സിലിണ്ടറിന്റെ വില 160 രൂപ കുറച്ചിരുന്നു. ഈ 160 രൂപ കഴിഞ്ഞ ദിവസം കുറച്ചതിന് ശേഷമാണ് ഇപ്പോൾ 290 രൂപ കൂട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ അന്താരാഷ്ട്ര വിപണി എല്ലാം തന്നെയും ക്രൂഡ് ഓയിൽ എല്ലാം തന്നെയും വിലയുടെ നിലവാരം അടിസ്ഥാനത്തിലാണ് ഈ ഒരു വാണിജ്യ സിലിണ്ടറിന്റെയും വില നിശ്ചയിക്കുന്നത്. പക്ഷെ നമുക്കറിയാം, ഏതെങ്കിലും ഒരു മാസം ഒരു കുറച്ച് പൈസ കൂട്ടിയ കുറച്ച ശേഷം പിന്നീട് അടുത്ത മാസം ഓരോ 1ാം തീയതിയും ഈ സിലിണ്ടറിന്റെ വില വർദ്ധിക്കും. അങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ നിസ്സാരമായി കുറച്ച ശേഷം പിന്നീട് മാസം അതിന്റെ ഇരട്ടി കൂട്ടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്. പ്രത്യേകിച്ച് 1700 വാണിജ്യ സിലിണ്ടറിന്റെ വില കടന്നിരിക്കുന്നു. ഇതോടെ ഈ ഹോട്ടൽ മേഖല എല്ലാ നിലയും വളരെ വലിയ പ്രതിസന്ധിയിൽ മുന്നിട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില വീണ്ടും അടിക്കടി കൂട്ടുന്ന ഒരു സാഹചര്യം ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 9-10 മാസം നോക്കിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വർദ്ധനമായിരുന്നു. 250-300 രൂപയുടെ വർദ്ധനമായിരുന്നു ഒറ്റയടിക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൂട്ടിക്കൂട്ടിയാണ് ഇപ്പോൾ 1700 കടന്നു നിൽക്കുന്നത്. എന്തായാലും ഈ 1000-1700 എത്താൻ വേണ്ടി വെറും 2-3 മാസം മാത്രമാണ് വേണ്ടിയിരുന്നത് ഈ ഒരു സിലിണ്ടറിന്റെ വില കൂട്ടാൻ വേണ്ടി. എന്തായാലും അടിക്കടിക്ക് വില ഉയർത്തിയാണ് ഇപ്പോൾ 290 രൂപയാണ് ഇന്നിപ്പോൾ ഈ മാസം ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത്. ശരി, സി ബി സി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പാചക ആവശ്യത്തിനുള്ള വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂടി 290 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 160 രൂപ കുറച്ച ശേഷമാണ് ഇപ്പോൾ 290 രൂപ കുത്തനെ കൂട്ടിയിരിക്കുന്നത്.